കെവിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പ്രതികൾ മർദ്ദിച്ച് അവശനാക്കി പുഴയിൽ മുക്കിക്കൊലപ്പെടുത്തി എന്നതിലേക്ക് നയിക്കുന്ന നിർണായക സൂചനകൾ പോലീസിന് ലഭിച്ചു. ഇതോടെ ആസൂത്രിതമായി കെവിനെ കൊലപ്പെടുത്തുക തന്നെയായിരുന്നു നടന്നതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കാറിൽ വെച്ച് മർദ്ദിക്കപ്പെട്ടതോടെ കെവിൻ അവശനായെന്നും പുഴയോരത്ത് കിടത്തിയപ്പോൾ ഉരുണ്ട് താഴെ പോയെന്നുമാണ് ഇപ്പോൾ പ്രതികൾ വെളിപ്പെടുത്തുന്നത്. ഇന്ന് തെളിവെടുപ്പിനായി തെന്മലയ്ക്ക് സമീപം ചാലിയക്കര പുഴയോരത്തെ പ്രതികളായ നിയാസ് വിഷ്ണു, ഫസൽ നിഷാദ് എന്നിവരെ എത്തിച്ചാണ് വിവരങ്ങൾ ശേഖരിച്ചത്. കെവിനെ തട്ടിക്കൊണ്ടുവന്ന രാത്രിയിൽ നടന്ന കാര്യങ്ങൾ പുനരാവിഷ്കരിക്കാനും ഇതിന് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മറുപടി നൽകാനുമാണ് അന്വേഷണ സംഘം പ്രതികളുമായി എത്തിയത്. ഐ ജി വിജയ് ശാഖറയുടെ നേതൃത്വത്തിലാണ് പുനലൂരിൽ നടപടികൾ പുരോഗമിക്കുന്നത്. അത്യന്തം രോഷാകുലരായി നാട്ടുകാരിൽ നിന്നതോടെ കൊടും മഴയത്തായിരുന്നു തെളിവെടുപ്പ്. കെവിൻ അവശനായെന്നും ഇതോടെ വാഹനത്തിൽ നിന്നും താഴേക്ക് ഇറക്കി കിടത്തിയെന്നും റോഡരികിൽ കിടത്തിയതോടെ താഴേക്ക് ഉരുണ്ടുപോയെന്നുമാണ് പ്രതികൾ സംഭവം വിശദീകരിച്ചത്. എന്നാൽ കുത്തനെയുള്ള ഇറക്കമായതിനാൽ ഒരാൾ ഉരുണ്ടുപോയി പുഴയിൽ വീണിരുന്നു എങ്കിൽ ശരീരത്തിൽ കൂടുതൽ മുടിപ്പാടുകൾ കണ്ടേനെ. അതൊന്നും കെവിന്റെ ശരീരത്ത് ഉണ്ടായതായി റിപ്പോർട്ടില്ല. അതിനാൽ തന്നെ പ്രതികളുടെ വാദം കള്ളമാണെന്ന നിലയിലാണ് പോലീസ് എത്തുന്നത്. അതേസമയം വലിച്ചെഴിച്ചപ്പോൾ ഉണ്ടാകുന്ന തര മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നതാനും ഇതോടെയാണ് പ്രതികളുടെ വാദം പൊളിയുന്നത്. കാറിൽ വെച്ചുണ്ടായ മർദ്ദനത്തിനിടെ ബോധരഹിതനായ കെവിനെ എടുത്ത് പുഴയിൽ കൊണ്ടുപോയി മുക്കിക്കൊലപ്പെടുത്തിയതാകാമെന്ന സാധ്യതയിലേക്കാണ് അന്വേഷണം നീളുന്നത്. ശാസ്ത്രീയമായ അവലോകനങ്ങൾ നടത്തി കുറ്റകൃത്യം തെളിയിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇതിനായി കൂടുതൽ തെളിവെടുപ്പുകൾ വൈദ്യോപദേശവും സ്വീകരിച്ചു വരികയാണെന്നും അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. മുങ്ങിമരണമാണ് സംഭവിച്ചതെന്നാണ് ഇതിൽ നിന്നും ലഭ്യമായ വിവരം. അതേസമയം ബോധം കെട്ട് കിടക്കുന്നതോ അല്ലെങ്കിൽ അവശനായതോ ആയ ഒരാളെ മുക്കിക്കൊന്നാൽ സംഭവിക്കുന്നത് തുല്യമാണ് കെവിന്റെ മരണമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. കാറിൽ വെച്ച് കൊടിയ മർദ്ദനത്തിന് ഇരയായി എന്ന് കെവിനൊപ്പം തട്ടിക്കൊണ്ടുപോകപ്പെട്ട ബന്ധു അനീഷ് മൊഴി നൽകിയിരുന്നു. അവശനായ കെവിനെ മൃതദേഹം കണ്ട പുഴയോടത്തിനടുത്തായി കാറിൽ നിന്നും ഇറക്കിക്കിടത്തുന്നത് കണ്ടുവെന്നും അനീഷ് പറഞ്ഞിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് തെളിവെടുപ്പ് എത്തിയപ്പോഴും വിവരങ്ങൾ ലഭിച്ചത്. എന്നാൽ അങ്ങനെ കിടത്തിയ സ്ഥലത്തു നിന്ന് കെവിൻ ഉരുണ്ടുപോയി എന്നാണ് പ്രതികൾ മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ സംഭവിച്ചിരുന്നു എങ്കിൽ കിഴക്കാംതൂക്കായ വഴിയിലൂടെ താഴേക്ക് വീണിരുന്നുവെങ്കിൽ കെവിന്റെ ശരീരത്തിൽ കൂടുതൽ മുറിവുകളും ക്ഷതങ്ങളും സംഭവിക്കുമായിരുന്നു എന്നതാണ് നിഗമനം. ഇതോടെ അവശനായ കെവിനെ പുഴയിൽ മുക്കിക്കൊന്നത് തന്നെയെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം ചാലിയക്കര പുഴയോരത്ത് എന്ന പ്രതികളെ സംഭവത്തിന്റെ ട്രയൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വൻ ജനരോഷമാണ് ഉയർന്നത്. കേരളത്തെ ഞെട്ടിച്ച ദുരഭിമാന കൊലയിലെ പ്രതികളെ രക്ഷിക്കാൻ പോലീസും കൂട്ടുനിന്നു എന്ന ആരോപണവും ശക്തമായി ഉയർന്ന സാഹചര്യത്തിൽ കനത്ത ബന്ദവസ്സിലാണ് പ്രതികളെ എത്തിച്ചത്. എന്നിട്ടും പ്രതികളെ കയ്യേറ്റം ചെയ്യാൻ ജനക്കൂട്ടം മുതിർന്നു. ഏറെ കഷ്ടപ്പെട്ടാണ് പ്രതികളെ സംഭവസ്ഥലത്തെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഒന്നിൽ കൂടുതൽ പേർ ചേർന്ന് തലയും ശരീരഭാഗങ്ങളും വെള്ളത്തിൽ മുക്കിപ്പിടിക്കണം, ഇല്ലെങ്കിൽ അബോധാവസ്ഥയിൽ വെള്ളത്തിൽ കൊണ്ടിടണം. കെവിന്റെ മരണം കൊലപാതകമായി പരിണമിക്കാൻ ഇനി അവശേഷിക്കുന്നത് ഈ രണ്ട് മാർഗങ്ങൾ മാത്രം. ഇതിൽ രണ്ടാമത്തേതിന് സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. അബോധാവസ്ഥയിലെ മുങ്ങിമരണത്തിൽ ശ്വാസകോശത്തിലെത്തുന്ന വെള്ളത്തിന്റെ അളവും അല്ലാതെ മുക്കിപ്പിടിച്ചു കൊല്ലുമ്പോൾ എത്തുന്ന വെള്ളത്തിന്റെ അളവും വ്യത്യസ്തമായിരിക്കും. ഇത് കണ്ടെത്താൻ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്തിമ നിഗമനം നൽകണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്. ഇത് വ്യക്തമായി കഴിഞ്ഞാൽ ഇന്നത്തെ തെളിവെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരും. കെവിൻ മരണപ്പെട്ടത് വെള്ളമുള്ളിച്ചെന്നാണെന്ന് സ്ഥിരീകരിക്കുന്ന അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വാദപ്രതിവാദങ്ങൾ ശക്തിപ്പെടുന്നത്. കേസിൽ ഷാനുവും ചാക്കോയുമാണ് മുഖ്യപ്രതികൾ. നീനുവിന്റെ അമ്മ രഹനയുടെ പങ്ക് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്നിട്ടും അവരെ പ്രതി ചേർക്കാനോ കണ്ടെത്താനോ പോലീസ് ആത്മാർത്ഥ ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നതും പോലീസിനെതിരെ ആരോപണം ഉയരാൻ കാരണമായിട്ടുണ്ട്. ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ കഴുത്തിൽ ബലം പ്രയോഗിച്ചതിന്റെ ലക്ഷണങ്ങൾ ഇല്ലാത്തതും ബലം പ്രയോഗിച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചാൽ മരണവെപ്രാളത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റം ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്തതും മൂലമാണ് കെവിൻ മരണപ്പെട്ടത് വെള്ളമുള്ളിൽ ചെന്നെന്ന്
പോലീസ് സർജൻ വിധി എഴുതിയതെന്നാണ് ലഭ്യമായ വിവരം. ജീവനുള്ളപ്പോൾ ശരീരഭാഗങ്ങളിൽ ക്ഷതങ്ങൾ ഏൽക്കുകയോ ഏൽപ്പിക്കപ്പെടുകയോ ചെയ്താൽ കോശങ്ങൾ സാധാരണ നിലയിലാവാൻ 6 മണിക്കൂറെങ്കിലും വേണമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ക്ഷതമേറ്റ ആൾ ഈ സമയത്തിനുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ കോശങ്ങൾ യഥാസ്ഥിതിയിലേക്ക് രൂപപ്പെടാൻ സാധ്യത വിരളമെന്നും ഈ വിവരം പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുമെന്നുമാണ് ഇക്കൂട്ടരുടെ വാദം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിൽ മർദ്ദനം ഏൽപ്പിക്കപ്പെട്ടതിൻ്റെ സൂചനകൾ ഇല്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വസ്തുത വ്യക്തമാക്കിയാണ് കെവിൻ്റെ മരണം സ്വാഭാവിക മുങ്ങിമരണമെന്ന് മെഡിക്കൽ സംഘം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പുനലൂർ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഫോറൻസിക് സർജൻ നടത്തിയ ദേഹപരിശോധനയിൽ വ്യക്തമായതുമായ പരിക്കുകളൊന്നും മരണകാരണമായിട്ടുള്ളതല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന. എന്നാൽ ഈ പരിക്കുകൾ മൂലം ബോധം മറയാനുള്ള സാധ്യത ഫോറൻസിക് സർജൻ തള്ളിക്കളയുന്നതുമില്ല. വലത് കണ്ണിന് താഴെയും പുരികത്തിന് മുകളിലുമായി മുറിവുകളും ഇടത് കണ്ണിന് താഴെ കരിനീലിച്ച പാടും വലത് കാലിലെ മുറിവുമാണ് മൃതദേഹം കണ്ണെടുത്തപ്പോൾ കാണപ്പെട്ട ബാഹ്യ ക്ഷതങ്ങൾ. മുഖത്തെ പാടുകൾ ശക്തമായ മർദ്ദനത്താലാണെന്ന് കാഴ്ചയിൽ വ്യക്തമാണെന്നാണ് ദൃക്സാക്ഷി വിവരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ബോധം നശിച്ച നിലയിൽ പുഴയിലെറിഞ്ഞോ 4-5 പേർ ചേർന്ന് അനങ്ങാൻ കഴിയാത്ത വിധം ഇയാളെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചുമാണ് മരണം ഉറപ്പിച്ചതെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം ഇത്തരത്തിലാവാൻ സാധ്യത നിലനിൽക്കുന്നതായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് കെവിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ശ്വാസകോശത്തിൻ്റെ ഒരു പാളിയിൽ 150 മില്ലി ലിറ്റർ മറുപാളിയിൽ 120 മില്ലി ലിറ്റർ വെള്ളവും കയറിയിരുന്നു. വലിച്ചിടിച്ചു കൊണ്ടുപോയ പാടും ശരീരത്തിനുണ്ട്. അതിൽ ഒന്നുകിൽ ബോധശൂന്യനാക്കി പുഴയിലെറിഞ്ഞു അല്ലെങ്കിൽ പുഴയിൽ മുക്കിപ്പിടിച്ചോ കൊല നടത്തിയതിരിക്കാമെന്ന സാധ്യതകളിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പേർ ചേർന്നാകുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കേണ്ടി വരുന്ന മർദ്ദനത്തിൻ്റെ അളവ് കുറയുമെന്നും ഇതുമൂലം ക്ഷതങ്ങൾ രൂപപ്പെടാൻ സാധ്യത കുറവുമെന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കെവിനെ ഷാനുവും സംഘവും റോഡിൽ ഇറക്കിക്കിടത്തുന്നത് കണ്ടുവെന്നും മൂടി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കെവിൻ അവശനായിരുന്നുവെന്നും കൂടെയുണ്ടായിരുന്ന അനീഷ് വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ 2 മാർഗങ്ങളിലും മരണമുറപ്പിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. റോഡിൽ നിന്നും ചെങ്കുത്തായ വഴിയിലൂടെ പുഴയിലേക്ക് ഇറങ്ങാൻ പോലും കഴിയൂ. ഓടി രക്ഷപ്പെടുന്നതിനുള്ള ശ്രമത്തിനിടെ പരിക്കേറ്റ് പുഴയിൽ വീണു എന്ന വാദം ആദ്യം തന്നെ ബാലിശമാണെന്ന നിലയിലാണ് നിഗമനങ്ങൾ പുറത്തുവന്നത്. ഇന്ന് തെളിവെടുപ്പിനിടെ പ്രതികൾ നൽകിയ വിവരണം കൂടി ചേർത്ത് കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ആദ്യം മുതലേ എല്ലാ പ്രതികളും ഓടി രക്ഷപ്പെട്ട് കെവിൻ മുങ്ങിമരിച്ചു എന്ന വാദം ഒരേ സ്വരത്തിൽ നിന്നും പറയുന്നതിൽ നിന്ന് തന്നെ എല്ലാവരും കള്ളം പറയുകയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇനി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതേസമയം ആളുകൾ വളരെ രോഷാകുലരായാണ് പ്രതികളോട് പെരുമാറിയത്. വളരെയധികം ചീത്ത വിളിക്കുകയും ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.